പ്പെട്ടവരെ സ്വർഗീയമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് സ്വർഗ്ഗത്തെയും സ്വർഗത്തിലുള്ളവരെയും പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ് അനേകം അത്ഭുതങ്ങളും പ്രവർത്തനങ്ങളും മാലാഹമാർ വഴിയായിട്ട് അങ്ങ് നടത്തിയിട്ടുണ്ട് ഇന്നും അങ്ങ് നടത്തുന്നുണ്ടല്ലോ തിമയ പാപികളും ബലഹീനരുമായ മനുഷ്യർ സ്വർഗത്തെ ആശ്രയിക്കുകയോ സ്വർഗീയ കാര്യങ്ങൾ അറിയാൻ ഇൻട്രസ്റ്റ് എടുക്കുകയോ ചെയ്യാത്തതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് ഈശോയെ അങ്ങ് സൃഷ്ടിച്ച ആ മലഹന്മാരുടെ ഗ്രൂപ്പ് ആ മലഹന്മാരുടെ സാന്നിധ്യം ആ മലഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഇന്നും ഞങ്ങളുടെ ഇടയിൽ നടമാടുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അവരെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിലും ആ മലഹമാരുടെ സ്വർഗീയ അനുഭവം മലഹമാരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ അനുഭവം ഞങ്ങൾക്കും തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കാൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ എല്ലാവരുടെയും കാൽ വണങ്ങണമേ ഞങ്ങളുടെ കൂട്ടായ്മ ഒത്തിയേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈശോയെ ഈ ശ്രവിക്കുന്ന ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാൻ അങ്ങ് സമ്മതിക്കരുതേ ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവിടുത്തെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളിൽ അവരെ സഹായിക്കാൻ പങ്ങ് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾ ദുർബലരാകുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം ചെയ്യിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ മാലഹമാരെ അയക്കണമേ ഞങ്ങൾ ദുർബലരാകുമ്പോൾ ശക്തരായ മാലഹമാരെ അയച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ മലഹമാരെ അയച്ച് അങ്ങനെയുള്ള ആഴമായ വിശ്വാസം ജനിപ്പിക്കുവാൻ അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വ്യത്യസ്തങ്ങളായ മാലാഹന്മാർ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് അർഹപ്പെട്ടതാണല്ലോ ദൈവമേ അതുകൊണ്ട് എല്ലാ മാലാഹന്മാരെയും ഞങ്ങളുടെ വ്യത്യസ്തമായ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ മാലാഹമാരെ അയക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയപ്പെട്ടവരെ മാലാഹമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരെക്കാളും കൊടാനു ഓടി മടങ്ങ് മാലാഹമാരുണ്ടെന്ന് ഞങ്ങള് അറി മനസ്സിലാക്കുന്നു ഒത്തിരി മാലാഹമാരുണ്ട് അതുപോലെ മാലഹമാരുടെ ദൗത്യം വ്യത്യസ്തമായ ദൗത്യമാണ് അങ്ങ് മാലാഹന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിള് തുറക്കുമ്പോൾ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മാലാഹന്മാരുടെ പ്രവർത്തനങ്ങൾ മക്കപായക്കാരുടെ കൂടെ അവരെ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ രാജാക്കന്മാർ ഒരുങ്ങുമ്പോൾ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതന്മാരെ വിട്ട സംഭവം ഞങ്ങൾ ഓർക്കുന്നു അപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വർണ രഥത്തിൽ അഞ്ച് മാലാഹന്മാരെ ദൂതന്മാരെ യുദ്ധം ചെയ്യാനായിട്ട് വിട്ടതുണ്ട് മക്കബായക്കാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരിക്കൽ കുവൈറ്റ് യുദ്ധം വരിക ഞാനിത് അന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുവൈറ്റ് യുദ്ധം അപ്പോൾ എനിക്ക് വലിയൊരു വിശ്വാസം വന്നു പിന്നെ ഈ മക്കപായക്കാരെ യുദ്ധത്തിന് സഹായിച്ച മാലാഹന്മാരെ ഈ കുവൈറ്റിലേക്ക് പറഞ്ഞു കൊടുന്നേ ആ യുദ്ധത്തിൽ ഉണ്ടാക്കി വെച്ച എല്ലാ ഉപകരണങ്ങളും നശീകരണ സ്വഭാവമുള്ള എല്ലാ ആയുധങ്ങളെയും അങ്ങ് നിർവീര്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ആ സമയം തന്നെ യുദ്ധം അവിടെ നിന്നു അവസാനിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ മാലഹന്മാര് ചെയ്യുന്ന പണികളൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവരെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കാൻ എന്ന് മനസ്സിലായി അതുപോലെ വേറൊരു ദിവസം ഈ ഒറീസയില് അവിടെ ഒത്തിരി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണ് ഒത്തിരി പേര് തീവ്രവാദികളെന്ന് രക്ഷപ്പെടാൻ വേണ്ടി വനത്തിലൂടെ നടക്കുന്ന സമയം ഇപ്പം ബൈബിളിൽ പറയുന്നുണ്ട് ഏലിയ പ്രവാചകന് അന്നത്തെ രാജാവ് കൊല്ലാൻ തുടങ്ങുകയാണ് ജസബൽ രാജ്ഞി എങ്ങനെയെങ്കിലും ഏലിയ പ്രവാചകനെ കൊല്ലണമെന്ന് വിചാരിച്ച് എല്ലാം ഒരുക്കിയിരിക്കുന്ന സമയം ഏലിയ പ്രവാചകൻ കാട്ടിൽ ഒളിച്ചിരിക്കുക അപ്പോൾ ദൈവം ഒരു കാക്ക വഴി അപ്പം എത്തിച്ചു കൊടുത്തു എനിക്കത് എൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഈ ഒറീസ കാട്ടിലൂടെ വിശന്ന് പൊരിഞ്ഞു നടക്കുന്ന മക്കളെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു കർത്താവെ ഏലിയാപ്രവാചകന് വശന്നപ്പോൾ കാട്ടിലൊളിച്ചു നിന്ന ആ ഏലിയാ പ്രവാചകന്റെ അടുത്ത് നീ കാക്കകളെ അയച്ച് നല്ല ഭക്ഷണം കൊടുത്തല്ലോ ഇന്ന് ഈ കാക്ക ഇന്ന് ആ ദൂതന്മാരെ അയച്ചിട്ട് ഈ ഒറീസ കാട്ടിലൂടെ വേഷന്നു വരുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അരമണിക്കൂർ കഴിയുമ്പോൾ അവരുടെ ഫോൺ വന്നു ആ ദേശത്തെ വില്ലേജിലെ ആൾക്കാർ ഇവർക്ക് ഭക്ഷണം വനത്തിൽ കൊണ്ടുപോയി കൊടുത്തതായിട്ട് അപ്പം നമ്മൾ മാലാഹമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളും അതുപോലെ പ്രവർത്തിക്കാനാണ് നമ്മൾ ഈ മാലഹമാരെ പഠിക്കുന്നത് വേറൊരു ദിവസം ബൈബിള് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ദാനിയലിനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞപ്പോൾ ശക്തരായ ദൂതന്മാരെ വിട്ട് ആ സിംഹങ്ങളുടെ വായടപ്പിച്ചെന്നാണ് ബൈബിളിൽ കാണുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവയ കേസ് അച്ഛന്മാരെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും എല്ലാം വളരെ മോശമായ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിലൂടെ എല്ലാം വരികയാണ് അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ദാനിയലിനെ സിംഹക്കുഴിയിൽ അടച്ചപ്പോൾ ആ ശക്തരായ ദൂതന്മാരെ വിട്ട് ആ സിംഹങ്ങളുടെ വായടപ്പിച്ച ആ മാലഹന്മാരെ വിട്ട് ഇവരെ കുറിച്ച് ഇല്ലാത്ത പറയുന്നവരുടെ ആദരങ്ങളെ അടപ്പിക്കണമെന്ന് പറഞ്ഞു അത്ഭുതകരമായിട്ട് എനിക്ക് മനസ്സിലായി അതിനുശേഷം ഒരിക്കലും മാധ്യമങ്ങളിലൂടെ അവരെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വേറൊരു സമയം ബൈബിള് വായിച്ചപ്പോൾ കണ്ടത് ഇതാണ് പത്രോസിനെയും പൗലോസിനെയും ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് മാലാഹന്മാരാണ് ആ പുസ്തക പ്രവർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാംഗ്ലൂർ ജയിലിലുള്ള ഒരു ബിനോയ് എന്ന സഹോദരൻ പറയുകയാണ് സിസ്റ്ററെ എത്ര വക്കീലന്മാർക്ക് പൈസ കൊടുത്തു വെറുതെയാ ആരും എന്നെ ഒന്നും മോചിപ്പിക്കുന്നില്ല എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോഴാണ് ഞാൻ ഈ ജയിലിൽ വന്നത് ഇപ്പം കൊച്ചുപ്രസവൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് കാണാൻ അപ്പം ഞാനോ മാലാഹന്മാരോട് പറഞ്ഞു ജയിലിൽ പൗലൂസിനെയും ജയിലിന്നിറക്കിക്കൊണ്ടൊന്ന മാലാഹന്മാരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവനെ ഒന്ന് ജയിലിൽ ജയിലിന്നിറക്കിക്കൊണ്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ അവനെ ഹൈദരാബാദിലുള്ള ഒരു ജയിലിലേക്ക് കൊണ്ടുപോയായിരുന്നു അപ്പം ഇത് പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ വീട്ടിൽ വന്നു എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു മോനെ നീ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് രക്ഷപെട്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറയാം എനിക്കറിയില്ല സൂപ്പറിൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇനി കേസൊന്നുമില്ല നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഇറക്കി വിട്ടു അപ്പോൾ ഭയങ്കര അത്ഭുതമാണ് ഈ മാലാഹന്മാരുടെ പ്രവർത്തനങ്ങൾ അപ്പൊ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യണം ബൈബിളിൽ നമ്മൾ ഒത്തിരി അനുഭവങ്ങൾ എഴുതിയിട്ടേക്കുന്നത് കാണു മാലാഹന്മാരുടെ ജോലികൾ അവര് ജോലികൾ ചെയ്യുന്നതായിട്ട് അവര് സംരക്ഷിക്കുന്നതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് അവർ ആടുകയും പാടുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഒത്തിരി ജോലികൾ അവർ പറയുന്ന കേൾക്കാം അതുപോലെ ഒരു മൊക്കപായക്കാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇസ്രായേൽക്കാരെ യുദ്ധത്തിന് സഹായിക്കാനായിട്ട് ഒരു അശ്വര ഉടൻ സ്വർണായുധങ്ങൾ ചൊരുത്തിക്കൊണ്ട് മുമ്പേ നീങ്ങിയത് കണ്ടവരുണ്ട് അവർ നേരിട്ട് കണ്ടു ജനങ്ങൾ അപ്പം അതിലൂടെ അവർക്ക് സംരക്ഷണം നിന്ന് അന്നത്തെ സിമനാണ് നേതാവ് സേമാൻ്റെ ചുറ്റും ഇവര് അണിനേറുന്ന ഒരു മുറിവ് പോലും ഏൽപ്പിച്ചില്ല അങ്ങനെ അവരെ സംരക്ഷിച്ചതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ തിന്മ നിറഞ്ഞ രാജ്യങ്ങളെയും പട്ടണങ്ങളെയും ദൈവദൂതന്മാർ നശിപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് സി കെ എൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അത്യായത്തിൽ രണ്ട് രാജാക്കന്മാർ പത്തൊമ്പത് അധ്യായം ഉൽപ്പത്തി പത്തൊമ്പതാം അധ്യായം ഇങ്ങനെ രഥങ്ങളായിട്ടും സിംഹാസനങ്ങളായിട്ടും മാലഹന്മാർ നിലകൊള്ളുന്നതായിട്ട് നമ്മുടെ ബൈബിളിൽ വായിക്കുന്നുണ്ട് പിന്നെ അവർക്ക് കരയുവാനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത് ഏശ്യ മുപ്പത്തിമൂന്ന് ഏഴിൽ പറയുന്നുണ്ട് സമാധാന ദൂതൻ കൈപ്പോടെ കരയുന്നു മനുഷ്യന്റെ തിന്മ കണ്ടിട്ട് അപ്പം ദൈവം അവരെ ശിക്ഷിക്കുന്നല്ലോ എന്നുള്ള വിഷമിച്ചിട്ട് അപ്പം അവർക്ക് വിഷമമുണ്ട് മനുഷ്യനെ പോലെ തന്നെ ഹൃദയ അലിവുള്ള മനുഷ്യരാണ് ഇപ്പോൾ അവരാണ് അപ്പോൾ പാപികളുടെ മാനസാന്തരത്തിൽ ഒത്തിരി സന്തോഷിക്കുന്നു നമ്മൾ ഈശോ പറപ്പിച്ചിട്ടുണ്ട് അനുദപിക്കുന്ന ഒരു പാപിയെ നോക്കി സ്വർഗ്ഗം സന്തോഷിക്കുന്നു ആരാ സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുകയാണ് അപ്പം അനുതാപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലാഹന്മാരും കെണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അപ്പം ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ എനിക്ക് ദൈവത്തെ വേണ്ട എനിക്ക് പ്രാർത്ഥന വേണ്ട അങ്ങനെ തിരസ്കരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അവസാനം മാലാഹ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന് വേണ്ട അനുതാപം വന്നു പിന്നെ കുംഭസാരം കുർബാനയൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി അപ്പം ഈശോ പറയുന്നുണ്ട് മാലാഖമാരോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം മാലഹന്മാരെ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ വിഷമിക്കുന്ന ഒരു ആത്മാവിൻ്റെ അടുത്തേക്ക് ഒരു മാലാഹയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആ മനുഷ്യൻ്റെ വിഷമം നിരാശകൾ വിട്ടുപോകുന്ന ഈശോ പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ എവിടെ നോക്കിയാലും കാണുന്നുണ്ട് തിരുവചനങ്ങളിൽ മലഹന്മാരെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട് യാക്കോവ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അനേകം മാലഹമാര് സർഗത്തിൽ നിന്ന് ഒരു കോവണിപ്പടി പോലെ കണ്ടിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ദർശനത്തിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവര് ദൈവത്തിൻ്റെ സൈന്യമാണെന്ന് യാക്കോവിന് മനസ്സിലായി ഒത്തിരി വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് നല്ലതാണ് ഇവരെക്കുറിച്ച് കുറിച്ച് അറിയുന്നത് അതുപോലെ ജോഷ് വസ്ത്രത്തില് ഒരു യുദ്ധങ്ങൾ വന്നപ്പോൾ കയ്യിൽ ഊരിയ ആളു വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുന്നതായിട്ട് കാണുന്നതായിട്ട് പറയുന്നുണ്ട് അതാരായിരുന്നു ഈ ദൈവദൂതനാണ് വേറൊരിക്കൽ ഇവിടെ കൃഷി യകൂദന്മാരെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു സൈന്യാധിപൻ അപ്പം കഴുതപ്പുറത്താണ് പോകുന്നത് ആ സമയത്ത് കുറച്ച് വന്നപ്പം കഴുത മുന്നോട്ട് പോകുന്നില്ല ഒരു സൈഡ് മാറി നിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ആ കഴുതയെ അടിക്കുകയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി അങ്ങനെ പല പ്രാവശ്യം അടിച്ചിട്ടും കഴുത മുന്നോട്ട് പോകുന്നില്ല അപ്പം കഴുതയ്ക്ക് സംസാരിക്കാനായിട്ട് ദൈവം ഒരു കഴിവ് കൊടുത്തെന്ന് പറഞ്ഞു കഴുത ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണ് നിങ്ങൾ എന്നെ അടിക്കുന്നത് എന്ന് കഴുത സംസാരിച്ചെന്നാണ് പറയുന്നത് ആ സമയത്ത് അദ്ദേഹം കാണുകയാണ് മുമ്പിൽ ഊരിയ വാളുമായിട്ടൊരു മാലഹ നിൽക്കുന്നത് അപ്പം പറഞ്ഞു യഹൂദ യഹൂദരജന എൻ്റെ ജനത്തെ നിങ്ങൾ ശപിച്ചു കൊല്ലാൻ വേണ്ടി പോയില്ലേ ഇനി അവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ കടത്തി വിടാം സങ്കീർണ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അനുഗ്രഹിക്കാൻ വാക്കുകൊടുത്തു അങ്ങനെ കടത്തി അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് എല്ലാ യഹൂദരെയും അനുഗ്രഹിച്ച് പ്രവചിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഈ ഊര്യവാൾ വേണ്ടിയിട്ട് നമുക്കെതിരായിട്ട് ആര് വന്നാലും ദൈവത്തിന് മാലാഹയെ അയക്കാം അപ്പം ബാലാമും ബാലാക്കും രണ്ട് ബാലാമാണ് രാജാവ് ബാലാക്കിനെയാണ് പറഞ്ഞു വിടുന്നത് അപ്പം ബാലാക്കിനെ ഊരിയ വാളുമായിട്ട് ഈ മാലാഹ വന്ന് നിൽക്കുക പ്രിയപ്പെട്ട നമ്മുടെ അനന്തര ജീവിതത്തിലും ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് മാലാഹന്മാരെ അയച്ചാൽ ഈ വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ബാലാഖിന് പ്രത്യക്ഷപ്പെട്ട മാലാഹയെ ഇപ്പോൾ നീ ഈ അപകട സാഹചര്യത്തിൽ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഉടനെ അടി കാര്യങ്ങൾ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ സീനായിൽ ഇറങ്ങി വന്ന മാലാഹമാര് ഉണ്ടാവും ഒരിക്കൽ ഭൂമികൂൽക്കം ഉണ്ടായപ്പോൾ അവിടേക്ക് ഇറങ്ങി വരാൻ പ്രാർത്ഥിച്ചു അവിടെ ദൈവം സൈന്യസമേതം ഇറങ്ങി വന്നു ഇപ്പം തിരുവചനത്തിൽ എന്ത് അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് ദാവീദ് കാണുന്നത് ഒത്തിരി രഥങ്ങളായിട്ട് ആകാശത്തുകൂടെ പോകുന്നതായിട്ട് കണ്ടു മാലഹന്മാർക്ക് അങ്ങനെ ഒരു ഒരു രൂപമുണ്ട് രഥങ്ങളായിട്ട് ഇപ്പം ദൈവത്തിൻ്റെ രഥങ്ങൾ ആയിരമായിരവും കോടിയുടെ കോടിയുമാകുന്നു ആയിരമായിരം രഥ വിഭവങ്ങളെ കർത്താവ് സീനായിലേക്ക് ഇറങ്ങി വന്നതായിട്ട് കാണുന്നുണ്ട് അതുതന്നെ ഹെബ്രായ ലേഖനത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലും പറയുന്നുണ്ട് അതുപോലെ എസ് എ കെൽ കണ്ട ദർശനത്തിൽ ചക്രങ്ങളുള്ള രഥങ്ങളിൽ ദൈവം സഞ്ചരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് രാജാക്കന്മാര് കാണുന്ന എലീഷയ്ക്ക് ചുറ്റും ഒരു രാജാവ് ഏലീഷ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ച് കുറെ പേര് പറഞ്ഞു വിടുകയാണ് സൈന്യങ്ങളെ പറഞ്ഞു വിടുകയാണ് അപ്പം പുള്ളിയുടെ സഹായിക്കുന്ന ഗതയോൺ ആ ഗതയോൺ കാണുകയാണ് ഇവരെല്ലാവരും കൂടെ വന്നിരിക്കും പേടിക്കുന്നുണ്ട് ഐലീഷ പറയാണ് എന്തിനാ പേടിക്കുന്നത് കണ്ട് ദൈവം ഐലീഷ പ്രാർത്ഥിച്ചു ദൈവം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ വലിയ വലിയ സൈ യുദ്ധ സാമഗ്രികളും അല്ല അഗ്നയ സർപ്പങ്ങളും അഗ്നയ വണ്ടികളും എല്ലാം രഥങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു വലിയ ദർശനം കണ്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് പേടി പോയെന്നാ പറഞ്ഞു അപ്പം മാലകന്മാരുടെ ഒരു വലിയ സാന്നിധ്യം വിശുദ്ധരോട് കൂടി ഉണ്ട് പ്രത്യേകിച്ച് നീതിമാന്മാരോട് കൂടിയുണ്ട് അത് വേണ്ട സാഹചര്യത്തിൽ വേണ്ടതുപോലെ നടത്തുവാനുള്ള കഴിവ് അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് സ്വതന്ത്രരാണ് മാലാഹന്മാർ അപ്പോൾ ഏത് സന്ദർഭത്തിൽ ഏത് രൂപത്തിൽ വേണേലും അവർക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റും ഒരിക്കലൊരു അമ്മച്ചി പറഞ്ഞ ഒരു കാര്യം ഇതാണ് ആ അമ്മച്ചിയുടെ മാല പിടിച്ച് പറിക്കാൻ വേണ്ടി വരുത്തും ചെന്നു പക്ഷേ അയാഹം തിരിഞ്ഞു ഓടിയെന്ന് അവർ അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു സത്യം ഇതാണ് ഇദ്ദേഹത്തിന്റെ പിന്നില് കുറച്ച് ദൂരെ മാറി അദ്ദേഹത്തിന്റെ കൂട്ടുകാർ നിപ്പുണ്ട് ഇതിനാ മാല പിടിച്ചു പറിച്ചു കഴിഞ്ഞാൽ ബൈക്കിനു കൊണ്ടുപോകാൻ വേണ്ടി ഒരുത്തനോട് നിപ്പുണ്ട് അപ്പൊ ഇയാൾക്കൊന്നും കിട്ടാതെ ഇയാൾ പേടിച്ചു തിരിഞ്ഞു പോയതാ അപ്പം അദ്ദേഹം ചോദിച്ചു ഏടാ നിനക്കൊരു നല്ല ഇരയെ കിട്ടുന്നില്ലായിരുന്നോ നീ എന്ത് ആ സ്ത്രീയുടെ മാല പഠിച്ചു പറിക്കാതെ ഇങ്ങനെ പോന്നു അപ്പൊ അദ്ദേഹം പറയാ അതെങ്ങനെയാ ഞാൻ പിടിച്ചു പറിക്കുന്നെ ആ സ്ത്രീയുടെ മുമ്പിലും പിമ്പിലും സൈഡിലെല്ലാം വലിയ വലിയ ഒത്തിരി വലിയ ആൾക്കാർ നിക്കുക എന്ന് പറയും അപ്പൊ ആരാ ഈ ആൾക്കാരെ ഈ അമ്മച്ചി എപ്പോഴും മൂന്ന് മാലാഖമാരോട് പ്രാർത്ഥിക്കാറുണ്ട് മിഖായൽ മാലാഖയോടും റഫായൽ മാലാഖയോടും കാവൽ മാലാഖയോടും സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്ന ആവശ്യത്തിന് അമ്മച്ചി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ മധ്യസ്ഥം ഈ മൂന്ന് പേരാരാ നീ വലിയ വമ്പന്മാര് ഇവര് മൂന്നുപേരുമായിരുന്നു അതുപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട് മരണത്തിന് ഒരാൾ മരിക്കുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കഴിവുള്ള പ്രത്യേകം ജോലി ഏൽപ്പിച്ചിട്ടുള്ള മാലാഹന്മാരുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരാൾ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു അപ്പച്ചൻ ഇങ്ങനെ കടപ്പ് തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി സിസ്റ്റർ മരിക്കുന്നുമില്ല എന്നാൽ ബോധമില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പ്രാർത്ഥിക്കാവുകയും ചോദിച്ചു ഞാൻ പറഞ്ഞു മിഖായൽ മാലാഹയും കൂട്ടരുമാണ് നല്ല മരണം കൊടുക്കുന്നവർ അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈശോയെ മാലാഖമാരെ വിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപുണ്ടെങ്കിൽ അതെല്ലാം കഴുകി ശുദ്ധീകരിച്ച് നല്ല മരണം കൊടുക്കാൻ അവിടെ ഈ മാലാഹന്മാരെ അയക്കണേന്ന് പറഞ്ഞു അവരങ്ങനെ പ്രാർത്ഥിച്ചു ഉണ്ടല്ലോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഈ ആ പാപൻ നല്ല സുബോധത്തോടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് എട്ട് വർഷം ഒരു വണ്ടി ആക്സിഡൻറ്റിലൂടെ ബോധമില്ലാതെ ഒരു സിസ്റ്റർ അവരോട് ഞാൻ പറഞ്ഞു ഈ മരണാസന്നരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ ദൈവദൂതന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ പറയാണ് അവർ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കണ്ണുപോലും പോലും തർക്കാത്ത ദിവസത്തെ കണ്ണ് തുറന്ന് നോക്കി പുഞ്ചിരിയോടെ മരിച്ചിരുന്നവർ ദൈവം ഒത്തി ഈ മാലാഹമാർക്കെല്ലാം വ്യത്യസ്തങ്ങളായ ജോലികൾ കൊടുത്തിട്ടുണ്ട് മറ്റൊരിക്കല് ഒരു അമ്മച്ചു പറഞ്ഞ ഒരു സാക്ഷ്യം ഇതാണ് ഈ മരണസമയത്ത് തന്നെ അപ്പോൾ മാലാഹമാരിങ്ങനെ ഒത്തിരി പേരെ വന്ന് കൂട്ടിക്കൊണ്ടു അനുഭവം അവർ മാലാഹന്മാരുടെ ഗാനം കേട്ടെന്നൊക്കെ പറയും വേറെ ഒരിക്കലും ഒരു സിസ്റ്റർ മരിക്കാറായി ക്യാൻസർ രോഗമായിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ ഈ സിസ്റ്ററിനെ പ്രാർത്ഥിച്ച് നല്ല കുമ്പസാരമൊക്കെ നടത്തി ഒരുക്കിയിട്ടുള്ള അപ്പോൾ ഒരു ദിവസം മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ഈ സിസ്റ്ററിനെ വിളിച്ചു അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാലാഹമാരുടെ ഒരു അതിമനോഹരമായ ഗാനം കിട്ടി അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇംഗ്ലീഷിലൂടെ ആ സിസ്റ്റിനോട് ചോദിക്കുകയാണ് നിന്റെ രാജാവല്ലേ ഈശോ നിൻ്റെ രാജാവ് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങുമ്പോൾ നീ എന്താ നിനക്കിങ്ങോട്ട് പോരണ്ടേ ഞങ്ങൾ സ്വർഗം മുഴുവനും ഒരുങ്ങിയിരിക്കുകയാണ് നിന്നെ എതിരേൽക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ ആ സിസ്റ്റർ പറയാം എൻ്റെ സിസ്റ്ററെ അപ്പനും അമ്മയൊക്കെ ഉണ്ട് അവർക്ക് വിഷമം വരുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വിട്ടു കൊടുത്തില്ല ഒത്തിരി പ്രായമൊന്നുമില്ല സിസ്റ്റിന് ഒരു ഡോക്ടറായിരുന്നു പുള്ളിക്കാരി അപ്പം ഇന്നും അടങ്ങി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ സിസ്റ്റർ ഒരു മാസം മുഴുവൻ പിന്നെ രാത്രിയും പകലും മുഴുവൻ സ്തുതിപ്പും പ്രാർത്ഥനയായി ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് കിടക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കിടക്കുകയും കണ്ണടിക്കുകയും ചെയ്ത് സിസ്റ്ററിനെ അങ്ങ് തമ്പരാൻ കൂട്ടിക്കൊണ്ട് പോയി അപ്പം ഇങ്ങനെ മാലഹന്മാരെ എതിരേറ്റ് കൊണ്ടാകാൻ വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പുണ്ട് നമ്മളൊക്കെ മരണസമയത്ത് അപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ഒരു സ്വർക്കം വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വേണം പലർക്കും ഈ ലോകം വിട്ടുപോകാനായിട്ട് വിഷമമാണ് അപ്പൊ ഈ സിസ്റ്റ് പറയാ മരണം ഇത്ര സുന്ദരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കാരണം ഈ ദേവദൂതന്മാരെല്ലാം വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അവർ സ്വർക്കം മുഴുവൻ എതിരേക്കാൻ കാവൽ നിൽക്കുകയാണ് പ്രത്യേകിച്ചും നമ്മൾ വിശുദ്ധരായി ജീവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നീതിമാന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളവരെ സ്വർക്കം ഇങ്ങനെ എതിരേകം കാത്തു ഇരിക്കുക സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാവർക്കും സാധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും നല്ല മരണത്തിന് ഒരുങ്ങി ജീവിക്കുക മാലാഖന്മാരുടെ സഹായം തേടി ജീവിക്കണം എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെയാണ് മക്കളില്ലാത്തവരെ സംരക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ് മാലാഖന്മാരാണ് ആർമിസൈൽ മാലാഖ അതിൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ അവരോടൊക്കെ ഈ അർമിസേൽ മാലാഹേട് പറഞ്ഞു പറഞ്ഞോളൂ ഈ അർമിസേൽ മാലാഹമാർ ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയിട്ട് മാത്രം ഒരു മാലാഹയാണ് ചിലർ അപോഷനായി പോകും ചിലർക്കൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഇന്നുവരെ എൻ്റെ അനുഭവത്തിൽ കണ്ട ഈ മാലാഹേട് പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കൊക്കെ മക്കളെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാലാഹന്മാർ നല്ല ഉറക്കം തരുന്ന മാലാഹന്മാർ നമ്മൾക്ക് എന്ത് ദൗർബല്യം ഉണ്ടോ അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും കൊണ്ടുവരുന്ന മാലാഖമാരുണ്ട് അപ്പം ഇവരോടും നമുക്ക് പ്രാർത്ഥിക്കും അതുപോലെ തന്നെയാണ് ഓരോ ദിവസത്തിനും ഓരോ മലാഹയുണ്ട് ഓരോ ദിക്കുകൾക്കും മാലാഹന്മാരുണ്ട് ഓരോ രാജ്യങ്ങൾക്കും മാലാഹന്മാരുണ്ട് പ്രത്യേകം പ്രത്യേകം ജോലികൾക്കൊക്കെ ഓരോ മലാഹന്മാരുണ്ട് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാലാഖമാർ തന്നെ വെളിപ്പെടുത്തി തരും നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ സാധിച്ചു കിട്ടും പിന്നെ നിങ്ങൾക്ക് നമുക്കൊത്തിരി കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻസൈക്ലോപ്പീഡിയ ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിൻ്റെ അകത്ത് പാപം ചെയ്ത മാലാഹമാരും നീതിമാന്മാരായ മാലാഹന്മാരെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഏനോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സോളമൻ രാജാവ് പറയുന്ന കാര്യങ്ങളുണ്ട് സോളമൻ രാജാവിനൊരിക്കൽ മിഹായൽ മാലാഖ ഒരു ഒരു മെഡല് കൊടുത്തെന്ന് ആ മെഡൽ രോഗികളുടെ മേലെ എറിയുമ്പോൾ അവരിലുള്ള പിശാജ് പുറന്തള്ളപ്പെടും അപ്പം ചോദിക്കും സോളമൻ രാജാവ് നിന്റെ പേരെന്താണ് അപ്പം ആ പിശാജ് പേര് പറയും പറഞ്ഞു അപ്പം നിന്നെ പുറന്തള്ളാന് നിന്നെ തടവിലാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവരൊരു മാലാഖമാരുടെ പേര് പറയും അപ്പൊ ഉദാഹരണം പറഞ്ഞാല് തലവേദന ചിലർക്ക് കൊടിഞ്ഞു രോഗങ്ങളല്ലേ അല്ലേ മാറാത്ത തലവേദന അപ്പോൾ ഒരു സിസ്റ്റർ അങ്ങനെ പോകാൻ വിളിച്ചത് എനിക്ക് ഭയങ്കര തലവേദനയാണ് കൂടിക്കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടവരും അപ്പോൾ ഈ പിശാജിൻ്റെ പേര് റുവാക്സ് എന്നാണ് സോളമൻ രാജാവ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ അതിനെ കീഴടക്കാൻ വേണ്ടി മിഖായൽ മാലാകയ്ക്കാണ് സാധിക്കുന്നത് എന്ന് അതിൻ്റെ അകത്ത് എഴുതിയത് അപ്പം ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു ചെറേ മിഹായൽ മാലാഖയെ റുവാക്സിനെ കീഴടക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉടനെ ആ സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ച സിസ്റ്റിൻ്റെ തലവേദന പോയി അതുപോലെ വയറിളക്കം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ അകത്തുണ്ട് ഓരോ രോഗവും പ്രത്യേകിച്ച് മുപ്പത്താറ് കൂട്ടൻ രോഗം സോളമൻ രാജാവ് കണ്ടുപിടിച്ചിട്ടുണ്ട് സോളമ്മൻ രാജാവിനുവാണല്ലോ ഒത്തിരി ജ്ഞാനം കിട്ടിയല്ലേ മിഖായൽ മിഹാൽമാലാവ് കൊടുത്ത ആ മാന്ത്രിക ശക്തിയുള്ള ആ മെഡല് എറിയുമ്പം പിശാചു പുറത്തു വരുന്നവർ അപ്പൊ അതിനുള്ള മരുന്നൊക്കെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ വായിച്ചു പഠിക്കുകയൊക്കെ ചെയ്താൽ ഓ ഒത്തിരി നല്ലതാണ് ചിലപ്പോ നമുക്കൊരു ചെറിയ കാര്യം മതി ആ തൊണ്ടയിൽ ഒരു മുള്ളു പോയാ മതി അല്ലേ അതൊക്കെ ഓരോ പിശാചുക്കളാന്നാണ് സോളമൻ രാജാവിന് കിട്ടിയിരിക്കുന്ന ജ്ഞാനം അപ്പോൾ സോളമൻ രാജാവ് അങ്ങനെ സമാധാനത്തോടെ ഓരോരുത്തർക്കും വേണ്ടത് വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മ മാലാഖമാരുടെ രാജ്ഞിയാണ് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നമുക്കും ഒരു വെളിപ്പെടുത്തലുകൾ കിട്ടണം നമുക്കൊരു ജ്ഞാനം കിട്ടണം അപ്പം മാലാഹന്മാരുടെ രാജ്ഞിയായതുകൊണ്ട് എല്ലാ മാലാഖമാരും അമ്മയുടെ സാന്നിധ്യത്തിലാണ് അമ്മയുടെ കീഴിലാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടപ്പെട്ട മാലാഹന്മാരെ വേണ്ട സമയത്ത് വേണ്ട പോലെ അയച്ചു തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനുള്ള മാറ്റുന്ന മാലാഹന്മാരുണ്ട് പൈശാചിക ശക്തി ഉണ്ടെങ്കിൽ അതിന് മാറ്റുന്ന കീഴടക്കുന്ന മാലാഹമാരുണ്ട് അവിടെ ഒരു നിമിഷം നമുക്ക് ഒന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ എല്ലാ മാലാഹന്മാരും അമ്മയുടെ കീഴിലാണല്ലോ അമ്മയാണല്ലോ മാലാഹമാരുടെ ഒരു രാജ്ഞി അമ്മ ഒത്തിരി വേദനകളും വിഷമങ്ങളും രോഗപീഠകളും എല്ലാമായി ഇന്നത്തെ മനുഷ്യർ ഒത്തിരി വേദനിക്കുന്ന ഈ സമയത്ത് അമ്മ സർഗത്തിലിരുന്ന് മാലാഹമാരെ അയക്കണമേ അതെ എല്ലാ മക്കളും അവിടുത്തെ തിരുക്കുമാരൻ കുരിശുമരണത്താൽ നേടിയെടുത്ത ആ സിംഹാസനത്തിൽ വന്ന് ആയിരിക്കുവാനായിട്ട് അമ്മ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം മത്യസ്ഥം പ്രാർത്ഥിക്കണമേ അമ്മയുടെ മാതൃസ്നേഹം കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിറയട്ടെ സംതൃപ്തരാകട്ടെ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ പരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ പേര് മറിയം എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ പിശാജ് ഞെട്ടി വരച്ചു പോകുന്നുണ്ടല്ലോ കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കു അതെ അമ്മേ ആ സ്ത്രീ അമ്മയാണല്ലോ അതെ പിശാജ് അമ്മയുടെ നാമം കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോ വരയ്ക്കുന്നുണ്ട് ഈ നിമിഷം അമ്മയെ അമ്മ മാലാഖമാരുമായിട്ട് കടന്നു വരണം ആരെല്ലാം ഇന്ന് ഭൂമിയിൽ വിഷമിക്കുന്നവരുണ്ട് ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവരുണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട് അമ്മ ഒരാത്മാവ് പോലും നശിക്കാൻ അമ്മ അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആമേൻ